പാർട്ടിക്കുള്ളിൽ തന്നെ എ ഐ തർക്കത്തെ തുടർന്ന് അജിത തങ്കപ്പൻ നേരത്തെയുള്ള ധാരണയിൽ നാളെ രാജിവെക്കുമെന്നാണ് പറയുന്നത്. കോൺഗ്രസിലെ എ ഐ ഗ്രൂപ്പ് ധാരണ പ്രകാരമാണ് രാജിയെങ്കിലും അജിത തങ്കപ്പൻ രാജിവയ്ക്കുന്നതോടെ നഗരസഭാ ഭരണം തന്നെ കോൺഗ്രസിന് നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് തൃക്കാക്കരയിൽ നിലനിൽക്കുന്നത്. പ്രശാന്ത് നമ്പൂരി എഴുതുന്നുണ്ട്, പ്രശാന്ത്, അജിത തങ്കപ്പൻ നേരത്തെയും ചില തീരുമാനങ്ങളിൽ ഒരു വിവാദ കഥാപാത്രമാണ്. പൊതുക്കെട്ട്, ശക്തമായ നടപടി, കോർപ്പറേഷനെതിരെയുള്ള സമരമൊക്കെയാണ്. അപ്പോൾ വളരെ സ്മൂത്തായി ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ നേതൃമാറ്റം ഉണ്ടാകുമോ? ഗ്രൂപ്പിൻ്റെ നേതൃത്വം തമ്മിൽ ധാരണയായെങ്കിൽ പോലും ഒരാൾ രാജിവെച്ച് അടുത്താൾ വരുന്നതിന് മുമ്പ് ഭരണം നഷ്ടപ്പെടുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പി ജി, ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ഒക്കെ അധികാരം പങ്കിടുന്ന ധാരണയുണ്ടാക്കിയിരുന്നു. രണ്ടര വർഷത്തിന് ശേഷം ഐ ഗ്രൂപ്പുകാരിയായ അജിത തങ്കപ്പൻ രാജിവെക്കണം, പകരം എ ഗ്രൂപ്പിൽ നിന്നുള്ള രാധാമണി പിള്ള നഗരസഭാ ചെയർപേഴ്സണാകുമെന്നായിരുന്നു എ ഐ വിഭാഗങ്ങൾ തമ്മിലുള്ള ധാരണ. ഈ രണ്ടര വർഷം കഴിഞ്ഞ് അത് രാജിയിലേക്കൊക്കെ എത്തുന്ന സാഹചര്യം ഉണ്ടാവുകയും അജിത തങ്കപ്പൻ ആദ്യം ചില എതിർപ്പൊക്കെ പറഞ്ഞിരുന്നു. കാരണം എ വിഭാഗത്തിലെ രാധാമണി പിള്ള പ്രതിപക്ഷത്തോടൊപ്പം നിന്ന് പലപ്പോഴും ഭരണത്തെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനം സ്വീകരിച്ചു എന്ന രീതിയിൽ അവർ ചില അസംതൃപ്തിയൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ അപ്പോൾ ഡി സി സി ഇടപെട്ട് ധാരണ പാലിക്കണമെന്ന് അജിത തങ്കപ്പൻ അന്ത്യശാസനം നൽകുകയും തിങ്കളാഴ്ച, അതായത് നാളെ അവർ രാജിവെക്കാമെന്നൊക്കെ ധാരണയുണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഈ ഇടതുപക്ഷത്തിൻ്റെ ഒരു മിന്നൽ ആക്രമണം ഉണ്ടായത്. കാരണം യു ഡി എഫിന് സ്വന്തമായി ഭൂരിപക്ഷമുള്ള ഒരു നഗരസഭയല്ല തൃക്കാക്കര. 43 അംഗ ഭരണസമിതിയിൽ യു ഡി എഫിന് 21 എൽ ഡി എഫിന് 17 5 കോൺഗ്രസ് വിമതരുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 5 കോൺഗ്രസ് വിമതരിൽ ഒരാൾ എൽ ഡി എഫിനെ നേരത്തെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്, ബാക്കി 4 പേരുടെ പിന്തുണ യു ഡി എഫിനായിരുന്നു. അങ്ങനെ 21+4 എന്നിങ്ങനെ 25 അംഗ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് ഭരിച്ചിരുന്നത്. ഈ മിന്നൽ ആക്രമണം എന്ന് പറയുന്നത്, അതായത് യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം തന്നെ ഇല്ലാതാവുന്ന സാഹചര്യത്തിലുള്ള ഒരു ആക്രമണമാണ് എൽ ഡി എഫ് പെട്ടെന്ന് അപ്രതീക്ഷിതമായി എടുത്തത്. അവരെടുത്ത ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തു നിന്ന് പക്ഷം പൂർണ്ണമായും അധികാരത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് കോൺഗ്രസ് വിമതരായ ആളുകൾക്ക് വലിയ ഓഫറാണ് നൽകിയിരിക്കുന്നത്. അതിലുള്ള ഒരു വനിതാ അംഗമുണ്ട്, ഓമന എന്ന് പറയുന്ന വനിതാ അംഗമുണ്ട്. ഈ ഓമന സാബുവിനെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ഓഫർ നൽകിയിരിക്കുന്നു ഇടതു മുന്നണി. അതുപോലെ തന്നെ വിമതരായ മറ്റ് കോൺഗ്രസിൻ്റെ അംഗങ്ങൾക്ക് വൈസ് ചെയർമാൻ, അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങളൊക്കെ നൽകിക്കൊണ്ട് വാഗ്ദാനം നൽകിക്കൊണ്ട് ഒന്നിച്ചൊരു അവിശ്വാസത്തെ നേരിടാൻ അവിശ്വാസം കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇടതുമുന്നണി തയ്യാറാക്കിയിട്ടുള്ളത്. അവർ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഭരണം കിട്ടിയാൽ കോൺഗ്രസ് വിമതയെ ചെയർപേഴ്സണാക്കുക, അവരുടെ ബാക്കിയുള്ള അംഗങ്ങൾക്കൊക്കെ തന്നെ വൈസ് ചെയർമാൻ, അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെ നൽകിക്കൊണ്ട് ഇടതുപക്ഷം പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു രാഷ്ട്രീയ തന്ത്രം ഇടതുമുന്നണി അപ്രതീക്ഷിതമായി ഉണ്ടാക്കിയ രാഷ്ട്രീയ തന്ത്രത്തിന് മുന്നിൽ കോൺഗ്രസും യു ഡി എഫും പകച്ചു നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. കാരണം പ്രശാന്ത്, എന്തായാലും പല പ്രേക്ഷകർക്കും സമാനമായ അഭിപ്രായമുണ്ട്, ഉള്ളതുകൂടി കോൺഗ്രസ്സുകാർ കൊണ്ട് കളയും എന്ന് ചിലരൊക്കെ പരിതപിക്കുന്നുണ്ട്.